അടുത്തിടെയാണ് നിവിൻ പോളി എന്ന നടനെതിരെ വലിയൊരു പരാതിയുമായി ഒരു സ്ത്രീ എത്തുന്നത്. വലിയൊരു പരാതി തന്നെയായിരുന്നു. എന്നാൽ ഈ പരാതി ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് വില ചൂണ്ടുകയാണ്. അതും നിവിൻ പോളി എന്ന നടനെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. അതും സിനിമാ മേഖലയിൽ നിന്ന്. തന്നെ നിവിൻ പോളിയെ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ സിനിമാ മേഖല ചതിച്ചോ എന്നതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യമായി ഉയരുന്നത്. എല്ലാം വിരൽ ചൂണ്ടുന്നത് സിനിമാ മേഖലയിലോട്ട് തന്നെയാണ്. പീഡന ആരോപണത്തിനെതിരെ പരാതി നൽകിയ നിവിൻ പോളി സിനിമാ മേഖലയ്ക്കെതിരെ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള നീക്കമാണെന്നാണ് സംശയമെന്നും നടൻ ക്രൈംബ്രാഞ്ച് ADGP പരാതി നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ട് എത്തിയാണ് പരാതി നൽകിയത്. കേസിൽ താൻ നിരപരാധിയെന്ന് പരാതിയിൽ നിവിൻ പോളി പറയുന്നു. ബലാത്സംഗ പരാതി കെട്ടിച്ചമച്ചത്, സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള നീക്കം അന്വേഷിക്കണമെന്നും ആവശ്യം. സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു നിവിൻ പോളിക്കെതിരെ യുവതി ഉന്നയിച്ച ആരോപണം. 6 പ്രതികളുള്ള കേസിൽ 6-ാം പ്രതിയാണ് നിവിൻ പോളി. ദുബായിലെ ഹോട്ടലിൽ വെച്ച് പോയ വർഷം ഡിസംബർ മാസത്തിലായിരുന്നു പീഡനം എന്നാണ് യുവതിയുടെ ആരോപണം. ഈ പരാതി ഉയർന്ന് മണിക്കൂറുകൾക്കകം നിവിൻ തന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിലൂടെയും കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലും തന്റെ ഭാഗം വിശദമാക്കി. ഈ പറയുന്ന പരാതിയിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും പരാതിക്കാരിയായ യുവതിയെ കണ്ടിട്ട് പോലുമില്ല എന്നും നിവിൻ വാദിച്ചു. പരാതിയിൽ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായത് നടൻ വിനീത് ശ്രീനിവാസന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ്. ആരോപണം ഉന്നയിച്ച ഡിസംബർ മാസത്തിൽ ആ ദിവസം താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു നിവിൻ പോളി. ഇതേ ദിവസം പകർത്തിയ ഫോട്ടോയും വിവരങ്ങൾ നടൻ ഭഗത് മാനുവലും സമൂഹ മാധ്യമങ്ങളുടെ പുറത്തുവിട്ടു. നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം ഇതേ ദിവസം നിവിൻ പോളി കൊച്ചിയിൽ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയും പിറ്റേ ദിവസം ചെക്ക്ഔട്ട് ചെയ്തതിന്റെയും രേഖകളും പുറത്തുവിട്ടു. പരാതി രാജ്യത്തിന് പുറത്തായതിനാൽ തെളിവ് ശേഖരണത്തിനും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാനും മറ്റുമായി പോലീസ് ഒരു സംഘത്തെ ദുബായിലേക്ക് അയക്കുന്നുണ്ട്. അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിവിൻ പോളിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നതാണ്, അതും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നടത്തിയെന്നാണ് നിവിൻ പോളി തന്നെ പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ പലരും വിരൽ ചൂണ്ടുന്നത് നിവിൻ പോളി എന്ന നടനെ സിനിമയിലെ ചിലർ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതല്ലേ.